അത് പൊടി ഇതിക്ക് തെച്ചുക. ഞാൻ തെച്ചരാ. എത്ര അളവ് പറയാം? അളവ് ഇത് ആദ്യം അളക്കണം. ഇതെത്ര വേണ്ടത്? തെച്ച പൊടിയാണ്. ഒരു ഗ്ലാസ്. എത്ര ഗ്ലാസ് ആണോ? നാല് ഗ്ലാസ്സിനല്ലേ ഒരു ഗ്ലാസ് അരിപ്പൊടി. മൂന്ന് ഗ്ലാസ്സിനാണ് പറയണ്ടേ? പറഞ്ഞാല് ലാസ്റ്റ് ഇട്ടിട്ട് പറയാം. നമ്മളെ വർത്താനം പറയാം. തെച്ച പൊടിയുള്ളത് ഇത് നാലായി. അഞ്ച് ഗ്ലാസ് പൊടിയുണ്ട്. ഇനി ഒറ്റ പൊട്ടിച്ചണാ? ഒരു ഗ്ലാസ് കൂടിട്ട. ഒരു ഗ്ലാസ് കൂടി. പൊടി ഒരു വച്ചില്ലേ? പറഞ്ഞാലി പൊട്ടുകടല നമ്മൾ പൊട്ടിച്ചതാണ്. ഇത് പൊട്ടുകടല മണക്കണം. ഇത് പൊട്ടുകടലിണ്ടാ? ഇത് ഒറിജിനൽ കടലപ്പൊടിയാ. ഇത് ഒറിജിനലാണ്. ഞാൻ അരിപ്പൊടി രണ്ടിട്ടാ. ആറ് ഗ്ലാസ്. ഏത് ഗ്ലാസ്സിനെടുത്താലും? ഏത് ഗ്ലാസ്സിനെടുത്താലും ആറ് ഗ്ലാസ്സിന്, ആറ് ഗ്ലാസ് കടലപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി. തരിച്ചു കണ്ട് എടുക്കണം. അത് നമ്മൾ തരിച്ചതാണെന്ന് പറഞ്ഞു. തരിച്ചു കണ്ട് എടുക്കണം. ഉപ്പ് ഒരു നുള്ള്. ഉപ്പ് ഉപ്പിടുക ഒരു നുള്ള്. ഒരു നുള്ള ഉപ്പിട്ട് ഇനി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കളറ് ചേർത്ത് വെള്ളം ഒഴിക്കുക. വേഗം കൊണ്ടുവരും വെള്ളത്തേക്ക്. അത്ര വെള്ളം മണ്ടില്ല. കുറച്ച് കളറ് കുറച്ചുള്ളൂ. അവിടുന്ന് അതിലുണ്ട് വിചാരിച്ച്. ഇതുണ്ടാവും. കളറ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഫുഡ് കളറ് കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. ഞാൻ കൊഴിച്ചോളാം. ഞാൻ കൊഴിച്ചോളാം. പച്ചള്ളാണ് പാരണ്ടത്. അല്ലാതെ വയ്ക്കല്ല. എണ്ണ കുടിക്കും. അധികം കറിയ എണ്ണ കുടിക്കും. ഇത് നല്ല പരുവത്തിലായിട്ടുണ്ട്. അതിലൊക്കെ എണ്ണയിട്ടെ. എണ്ണ അടുപ്പത്തിച്ചിട്ടില്ലല്ല. ഇനി മേശൻ്റെ ഈ തല ഒഴിവാക്കി വെച്ചോളാം. പേപ്പറിട്ട് ഒരു തരി കടലപ്പൊടി ഇട്ടിക്കതിൽ. കളറ് പാകാണ്. വരച്ചുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും. കറമ്പിട്ടാണ് എണ്ണ കൊടുക്കല്ല. മതി മതി മതി. ഒറിജിനൽ കടലപ്പൊടിയാണെങ്കിൽ കളറ് ചേർക്കണ്ട. ഞാൻ
നല്ല ഇത് വരച്ചിട്ട് ഇത് വെളുത്തക്കള്ള ഇത് ഇത് ഈ കുറ്റി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ തടവിയിട്ട് തടവിയിട്ട് അതിൻ്റെ ചില്ലിലും എണ്ണ തടവണം. എന്നിട്ട് മാവ് മാവിൻ്റെ പരുവ കാണാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ മാവ് ഇടുക. ഒക്കെ നല്ലോണം എണ്ണ പുരട്ടണം, അല്ലെങ്കിൽ ഞാൻ മാവ് ഒട്ടിപ്പിടിക്കും. അല്ല എണ്ണ വെച്ചാ ഒട്ടേറെ വെച്ചാ ഇതാണ്ട് വെക്കണ്ടേ. ഞാൻ വട്ടത്തിൽ പൊടിഞ്ഞ ഉള്ള ചാടുണ്ട്. എന്താ ഇത് ശരിയാവാറ്റി മറിച്ച് വേ മറ്റേ ചട്ടൊക്കെ എടുത്ത അതുപോലെ അങ്ങനെ തന്നെ പൊടിയിലെ ചൂടേറുവല്ല. എനിക്ക് നാലാള് ഇതിന് വേണം. ഇപ്പോഴും കിട്ടിയില്ലേ അത് ചോദിക്കും. അത് ചോദിക്കണം. അപ്പൊ ആ വലിയ ചട്ടങ്ങൾ പറ്റൂല. അത് പറ്റൂല. അത് കോരാനായിക്ക് കോരാനെ പറ്റൂ. ഇത് അതിനൊക്കെ പറ്റുള്ളൂ. കടല പൊരിച്ചാന് അയക്ക് അങ്ങനെ വരാൻ പറ്റൂല. മറിച്ചിട്ട് എങ്ങനെ തീ പോരേ? ആ അയിലേക്ക് ഇവിടെ വേണ്ട ഓട്ടപാത്രം ഉണ്ടല്ലോ ഇവിടെ അയക്കിട്ടാളാ. ഇനിയുണ്ട് പോരുടെ നാല് മതി. എണ്ണ വാരട്ടെ. ചട്ടകൊണ്ട് വെച്ചാ ഞാൻ വെച്ചിട്ട് തരാം. ഒന്നൂടെ ആയിക്കോട്ടെ. ഞാൻ വള്ളതായിട്ട് തരാം. അതിന്റെ പൊടിയിട്ട് വയ്ക്കണം. അണ്ടോ ഇത് മുരിഞ്ഞല്ലോ. അത് മുരിഞ്ഞു. അത് വയ്ക്കോളും. ഇനി അടുത്തത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. ചൂടായിട്ട് ഈ ചട്ടിയൊക്കെ ചൂട് നിൽക്കുമല്ല. അതാണ് ഇപ്പൊ ഇതാണ് എന്റെ വലിയ അടുപ്പ്. ഇതിപ്പോ കത്തി 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 ഇതാവശ്യം ഞാൻ ഇത് പട്ടി തിരിച്ചതാണ്. നിങ്ങക്ക് ഫ്രൈഡ് റൈസ് വീഡിയോ എടുക്കായപ്പോ ഈ അടുപ്പ് ഇത് രണ്ടാമത്തെ അടുപ്പാണ്. അതാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇനി മിച്ചറ് എല്ലാം പൊരിച്ച് കോരി. ഇനി കടലയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഒരു ഓട്ടച്ചട്ടകം അത് അയക്ക് ഉണ്ടാവില്ല. കടന്നിരിക്കൂല. ഉരുളിയാണ് ഒരു ഓട്ട വലിയ ചട്ടകം എടുത്തിട്ട് അത് എണ്ണയിലേക്ക് ഇങ്ങനെ താത്ത് ഇത് തന്നെ ഇല്ല. പകുതിയുടെ കടല ഇടുക. അറിയില്ല ഇതാണ് ഇട്ടോ കടല.
എന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല പരന്ന പാത്രം ഉണ്ടെങ്കിൽ, ഇതിക്ക് ഉള്ളിലേക്ക് കൊള്ളണ പാത്രം ഉണ്ടെങ്കിൽ അത് എണ്ണയിൽ ഇറക്കി വെച്ചിട്ട് അതിൽ കടല ഇട്ടാൽ എടുക്കാൻ എളുപ്പമുണ്ടാവും. അടി പരന്ന പാത്രമാണെങ്കിൽ എളുപ്പമാണ്. വെളുത്തുള്ളി കുറ്റി ഗ്യാസ് ഉണ്ടാവില്ല. ഈ ഉണക്കമുളക് ഇതീ ഇട്ട് കൊടുക്കാനുള്ള കേട്ടാ. ഈ ഉണക്കമുളക് ഇടണം, അതിൽ മൂത്ത് വരുമ്പോ ഇടണ്ടാണ്. എട്ട് കണ്ട ഊണി കുട്ടികൾ പോയാ. ഈ കരിവേപ്പിന്റെ എല്ലാം ഇടണം. കരിവേപ്പിന്റെ എല്ലാം ഓരോ പൊടി ഇത് പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുക. ഇത് കടലൊക്കെ പൊരിച്ചു കോരിയപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞു കൊടുത്തതാണ്. മിച്ചോറ് ഇതേപോലെ ചെരിഞ്ഞതാണ്. ഇനി നമുക്ക് കരിവേപ്പിൻ്റെ ഇലയും എണ്ണ വലിയട്ടെ. കരിവേപ്പിൻ്റെ ഇലയും മുളകും വെളുത്തുള്ളി ഉണ്ട്, അത് ചെരിഞ്ഞു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് സാൾട്ടാണ്. ഈ ബ്ലാക്ക് സാൾട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ മുട്ടൻ്റെ ടേസ്റ്റ് കിട്ടും മിച്ചറിന്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതിൽ ഉപ്പ് ചേർക്കരുത് മിച്ചർ ഉണ്ടാക്കുമ്പോൾ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ബോംബെ മിച്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇമ്മ ഇതൊക്കെ മിക്സ് ചെയ്യും. കുറച്ച് മതി, നല്ലത് ഉണ്ടാവും. ഇടട്ടെ, ഇട്ടിട്ട് പിന്നെ മാങ്ങി കൊടുക്കാം. മുളപ്പൊടി ഇടട്ടെ, ഞാൻ പറഞ്ഞില്ല മുളപ്പൊടി, നിങ്ങൾ ഇട്ടിട്ട് കാണുമല്ലോ ഇവിടുന്ന്. മുളപ്പൊടി മുളപ്പൊടി വതറി കൊടുക്കുക. പൊയ്ക്കോളി അവിടുന്ന് വിളിച്ചോളി. ഇതിപ്പോ ആവും നിങ്ങൾ രണ്ട് മിനിറ്റ് കൂടെ ഉള്ളത് മിക്സ് ചെയ്യാനുള്ളൂ. പൊരിയാവിലാണ്
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.